നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ ISL രണ്ട് മത്സരങ്ങളാണ് നടന്നത്. ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC ഗോവയെ ആയിരുന്നു നേരിട്ടത്. എന്നാൽ ഈസ്റ്റ് ബംഗാളിനെ വിറപ്പിച്ചിരിക്കുകയാണ് തകർപ്പൻ ജയം സ്വന്തമാക്കി FC ഗോവ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ഈസ്റ്റ് ബംഗാളിനെ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകളും തിരിച്ചടിച്ച് തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് FC ഗോവ. ജയത്തോടെ മൂന്ന് മത്സരങ്ങളിലും ജയം കൈവരിച്ച ഗോവ പോയിൻ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. FC ഗോവയ്ക്ക് വേണ്ടി സന്ദേശ് ജിങ്കൻ 74th മിനിറ്റിലും അതേപോലെ തന്നെ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം 75th മിനിറ്റിലും അടുപ്പിച്ച ഗോളുകൾ നേടുക തന്നെയായിരുന്നു. എന്തായാലും മഹേഷ് നാറോമാണ് ഈസ്റ്റ് ബംഗാൾ FC വേണ്ടി 41st മിനിറ്റിൽ ഏക ഗോൾ നേടിക്കൊടുത്തത്. രണ്ടാമത്തെ മത്സരം എടുത്തു പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം തന്നെയായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം രണ്ടാം പകുതിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ഡാനിഷ് ഫറൂഖിൻ്റെ ഒരു തകർപ്പൻ ഗോളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ചതിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ പെപ്രകനെ വലിച്ച് താഴെയിടുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു പെനാൽറ്റി തന്നെയായിരുന്നു, കറക്റ്റ് ഒരു പെനാൽറ്റി തന്നെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെതിരെ റഫറി കളിച്ചു എന്ന് തന്നെ നമുക്കെടുത്ത് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന് കിട്ടേണ്ട പെനാൽറ്റി നിഷേധിക്കുക തന്നെയായിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പിന്തുണച്ചുകൊണ്ട് തന്നെ റഫറിയുടെ കളി ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ചതിയിൽപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കുറേ പോയിൻറ്റുകൾ നഷ്ടമാകും എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഇന്നലത്തെ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ റഫറി കാണിച്ച തരവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ